ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ടൂർ പോകാൻ കേട്ടോ, തമിഴ്നാട് വാൾപ്പാറ അങ്ങനെയൊക്കെ ഞങ്ങൾ പോവാണ്. അപ്പോ നമ്മളെ വണ്ടി റെഡി ആയി നിൽക്കണേ. ജാഫർ സാറുണ്ട്, റസീദ് സാറുണ്ട്, ഫൈസലുണ്ട്. സംശയം കേട്ടോ, സംശയം സീറ്റാണ് ബാക്കത്തെ സീറ്റ്. ഓ, ഇനി അവിടെ നിന്ന് പൊട്ടെടുക്കൂല. അപ്പൊ ഞങ്ങളിങ്ങ അവിടുന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം മറ്റുള്ള കാഴ്ചകൾ കേട്ടോ. ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ വായച്ചാൽ ആനമല ആ റൂട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ സാധാരണ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ചുരം കയറാനും വേണ്ടി ഞങ്ങൾ വാൾപ്പാറ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അന്ന് പാലക്കാട് പോയി അങ്ങനെ പോയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ചുരം ഇറങ്ങാനും വേണ്ടി ഞങ്ങൾ ഇതുവഴി പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ആനമലൊക്കെ നമ്മൾ മൃഗങ്ങളെ കാണാം. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ അങ്ങനെ ഞങ്ങൾ ഏകദേശം അങ്ങനെ പോയി. ഞങ്ങൾ ആനമലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ബോർഡർക്ക് എത്തി തുടങ്ങി. വാൾപ്പാറ ഏകദേശം റോട്ടിക്ക് എത്തിക്കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ നല്ലൊരു മനോഹരമായ ഒരു സ്ഥലം കണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാനും വേണ്ടി അന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം 5 മണി സമയമൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ ഞങ്ങളൊരു റൂം അന്വേഷിച്ചുള്ള പരിപാടിയിലാണ്. അപ്പോൾ നാളെ നൈറ്റേക്ക് പോകാന്നുള്ളൊരു പരിപാടിയിലാണ് വന്നത്. ആയി പറഞ്ഞോ, അനാ ബോക്ക് കാണും. ആയി പറഞ്ഞോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ചങ്ങന്മാരൊക്കെ കൂട്ടി നമുക്ക് നിങ്ങളുടെ ടൂർ വരാൻ പറ്റിയ സ്ഥലമാണ് ഈ വാൾപ്പാറ ഈ റൂട്ട്. പോകുന്ന വഴി തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏതായാലും അന്വേഷിച്ച് ഞങ്ങൾക്ക് റോഡിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി റൂം കിട്ടി. അപ്പോൾ റൂമത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇത് നമ്മളെ റൂമിൽ നിന്ന് നേരെ റോട്ടിലേക്ക് നോക്കാൻ കാണുന്ന വ്യൂ ആണത്. അപ്പോൾ നമ്മൾ റസീദ് ഇവിടെ ഇരിക്കുന്നത്. റസീദ് എന്താ പറയാനും നോക്കാം. നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഞങ്ങൾ ഇപ്പോൾ വാൾപ്പാറയുള്ളത് ഉസ്മാൻ ബ്ലോഗറൊക്കെ ഉള്ളത് നല്ല സ്ഥലങ്ങൾ കണ്ടു വെച്ചിട്ട് അടിപൊളി സൈറ്റാണ്, സൂപ്പർ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു വർക്കൊക്കെ കഴിഞ്ഞ് നേരെ പുലർച്ചെയായി. ഇപ്പോൾ ഏകദേശം 7 മണി സമയമായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടെ റൂമിൻ്റെ അടുത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ തുറന്ന് ഞങ്ങൾ രാവിലെ ഫസ്റ്റ് ഇതാ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന കാഴ്ചയാണത്. ഞങ്ങൾ റൂമിൻ്റെ വാതിലേക്ക് വന്നിട്ട് ഇങ്ങനെ മുട്ടയാണ്. അതിൽ നോക്കുമ്പോൾ അതാ സിംഹപാലം കുരങ്ങുണ്ട് അവിടെ ഇഷ്ടം പോലെ. അപ്പോൾ സിംഹപാലം കുരങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അതോ അവിടെ അതാ മൂത്താപ്പതാ. ഓക്കെ, അവിടെ എത്ര ഇടൂ, വലിയ താടിയുണ്ട്. അതോ ഇവിടെ അതാ. ഞങ്ങൾ നൈറ്റിക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെ ഹോട്ടലാണ് ആ കാണുന്നത്. അപ്പുറത്തെ സീറ്റ് കാണുന്നതാ, ആ സീറ്റിട്ട് കാണുന്നത് ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ മേലാണ് വാട്ടർ ടാങ്ക് വെച്ചത്. ആ കാണുന്നത് വാട്ടർ ടാങ്കാണ്. അപ്പോൾ ഇപ്പുറത്ത് ഞങ്ങൾ റൂമിനോട് ചാരിയിട്ടുള്ള അവിടെ വാട്ടർ ടാങ്കിൽ നിന്ന് അതിൽ നിന്ന് വെള്ളം കുടിച്ചു. ഫുൾ ആൾക്കാർ അതിൽ ഇറങ്ങിയിട്ട് കുളിച്ചുക, അറുമാതിക്കാണ് വരുന്നത്. ഇനി വേറൊരു കാഴ്ച കാണിച്ചു തരാം. തൈ കാണുന്നതാണ് MGR പ്രതിമ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളെ ഈ റൂമിൻ്റെ ബാൽക്കണി നോക്കുമ്പോൾ നല്ല സ്റ്റൈലുണ്ട് കാണാം. നമ്മളെ വണ്ടിയാണ് അവിടെ നിർത്തിയിട്ടങ്ങനെ കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ ഈ റൂം ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ വാൾപ്പാറ വരുമ്പോൾ നിങ്ങൾ ഈ റൂം ഒന്ന് അന്വേഷിച്ചാൽ മതി. ഗ്രീനറി ഹോം സ്റ്റേ. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നല്ല താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി റൂമാണത്. അപ്പോൾ ധൈര്യമായിട്ടൊക്കെ കൂടെ ഒന്ന് താമസിക്കാം, കുറഞ്ഞ പൈസയേ വരുന്നുള്ളൂ. അപ്പോൾ പ്രഭാത കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ട് ഞങ്ങളിനി നേരെ ഞങ്ങളിനി യാത്ര തുടരാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ കയറി ഫ്രഷൊക്കെ ആയി. ഞങ്ങളിപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 8:30 സമയമായി. ഞങ്ങൾ നേരെ ഇവിടെ സൂയിസൈഡ് പോയിൻ്റ് സംഗതി ഉണ്ട്, സൂയിസൈഡ് പോയിൻ്റ് കാണാൻ പോവാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി ഞങ്ങൾ വണ്ടിയിൽ കയറിയാണ്
ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ അടുത്ത ലൊക്കേഷനിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. Come on, let's go. അങ്ങനെ ഞങ്ങൾ വീണ്ടാമതും ഞങ്ങൾ നേരെ ഇനി ഹോട്ടൽ നോക്കണം. രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അപ്പം ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ സൂയിസൈഡ് പോയിന്റ് പോകണം. ഇനി ഞങ്ങൾ നേരെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ സൂയിസൈഡ് പോയിന്റ് പോയി അവിടെ എത്തിയിട്ടുള്ള വിശദ വിവരങ്ങളും ലൊക്കേഷനും കാണിച്ചു തരാൻ പറ്റുന്ന അത്തരം കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിതിനു മുന്നും പ്ലാൻ ചെയ്തതിന് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നതിന്, അപ്പോൾ ഞങ്ങൾ കാണാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണ്. ഈ വാൾപ്പാറ വന്നിട്ടുണ്ടെങ്കിൽ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രകൃതി തന്നെ കേട്ടോ. നമ്മൾ വയനാട് ഊട്ടിക്ക് പോകണമെങ്കിലൊക്കെ ഇതുപോലെ തന്നെയാണ്, തേയിലത്തോട്ടങ്ങളായിട്ടൊക്കെ നല്ല രസമാണ് കാണാൻ. ഇനി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. അപ്പോൾ വാൾപ്പാറ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.